നമസ്കാരം. ഗാർഹിക പീഡനത്തെ തുടർന്നുള്ള ആത്മഹത്യകൾ പെരുകി പെരുകി വരികയാണ്. അതിൽ ഏറ്റവും ഒടുവിലത്തെ സംഭവം തന്നെയാണ് നിയമ വിദ്യാർത്ഥി മൊഫിയ പർവീണിന്റെ ആത്മഹത്യ. മകളുടെ മരണം ഇപ്പോഴും ഉൾക്കൊള്ളാൻ മൊഫിയയുടെ രക്ഷിതാക്കൾക്ക് സാധിച്ചിട്ടില്ല. മകളുടെ മരണത്തെ തുടർന്ന് പിതാവ് ദിൽഷാദ് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പ് വായനക്കാരിൽ നൊമ്പരമാവുക തന്നെയാണ്. എന്റെ മകൾ തനിച്ചാണ്, ഞാനും പോകും മകൾക്കൊപ്പം എന്നാണ് ദിൽഷാദ് കുറിപ്പിൽ പറയുന്നത്. കഴിഞ്ഞ ദിവസം പങ്കുവച്ച അദ്ദേഹത്തിന്റെ കുറിപ്പ് ഇങ്ങനെ പോകുന്നു. എന്റെ മോൾ കരളിന്റെ ഒരു ഭാഗം, ഞാനും പോകും എന്റെ മോളുടെ അടുത്തേക്ക്. മോൾ ഇപ്പോൾ ഒറ്റയ്ക്കാണ്, എന്നും ഞാനായിരുന്നു മോൾക്ക് തുണ. എന്ത് പ്രശ്നമുണ്ടെങ്കിലും മോൾ പപ്പ എന്നൊരു വിളിയാണ്, അവിടെ എത്തും ഞാൻ. മോൾക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത എന്ത് പ്രശ്നത്തിനും എന്നെ വിളിക്കും, പക്ഷേ ഇതിന് മാത്രം വിളിച്ചില്ല. പപ്പയുടെ ജീവൻ കൂടി വേണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടാവും, പക്ഷേ ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ദൈവമായിട്ട് പിടിപാട് കുറവാണ്, എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നും ദിൽഷാദ് ഫേസ്ബുക്കിൽ കുറിച്ചു. അതേസമയം നിയമ വിദ്യാർത്ഥിനിയായ മൊഫിയ പർവീൺ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവ് ഇരമല്ലൂർ കുറ്റിലഞ്ഞി മലേക്കുടി വീട്ടിൽ മുഹമ്മദ് സുഹേല്, ഭർത്തൃമാതാവ് റുഖിയ, ഭർത്തൃപിതാവ് യൂസഫ് എന്നിവരെ ആലുവ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. IPC 304B, 498A, 306, 34 IPC വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ആലുവ DYSP PK ശിവൻകുട്ടിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. പ്രതികൾ കോതമംഗലത്തെ ബന്ധുവീട്ടിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. ബുധനാഴ്ച പുലർച്ചെയാണ് സുഹേലും കുടുംബവും പോലീസിന്റെ പിടിയിലായത്. ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. മോഫിയയുടെ ആത്മഹത്യ സംബന്ധിച്ച വിവാദത്തിൽ സംസ്ഥാന പോലീസ് മേധാവി റിപ്പോർട്ട് തേടി. കൊച്ചി റേഞ്ച് DIG റിപ്പോർട്ട് തേടിയത്. വിഷയം കൈകാര്യം ചെയ്തതിൽ വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനാണ് സംസ്ഥാന പോലീസ് മേധാവി അനിൽകാന്തിന്റെ നിർദ്ദേശം. പോലീസിനെയും സർക്കാരിനെയും പ്രതിസന്ധിയിലാക്കിയ ആലുവയിൽ പെൺകുട്ടിയുടെ ആത്മഹത്യയിൽ സംഭവസ്ഥലം നേരിട്ട് സന്ദർശിച്ച് റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശം. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകളടക്കം പരിശോധിക്കണമെന്നും കൊച്ചി റേഞ്ച് DIG നീരജ് കുമാർ ഗുപ്തയോട് DGP ആവശ്യപ്പെട്ടിട്ടുണ്ട്.